Hi friends, ellavarkkum PSC first year enna YouTube channel like hrudyamaya swagatham. Fireman parikshayodu anubandhichu first year enna topic ile 10th mock test aanu ee video ilude ningal kaanan povunnathu. Idile parayukayanengil njan kazhinja classil paranja CPR inde oru balance aayittulla oru pudiyoru പുതിയൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കൃത്യമായ പഠനത്തിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് 10 മാർക്ക് നേടിയെടുക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സമയം കളയുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ റെക്കമെൻഡ് ബി എൽ എസ് സീക്വൻസ് ഫോർ 2010 AHA ഗൈഡ് ലൈൻ? 2010 AHA ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള സി പി ആറിൻ്റെ റെക്കമെൻഡഡ് സീക്വൻസ് ഏതെന്നാണ്? നമുക്കറിയാം സി പി ആറിൽ പ്രധാനമായിട്ടും ഉള്ളത് സി എ ബി റൂളാണ്. 2010 അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറഞ്ഞിട്ടുള്ള റൂൾ സി എ ബി റൂളാണ്. അപ്പോൾ അതുമായിട്ട് മേച്ച് വരുന്നത് ഇവിടെ ഏതാണെന്ന് നോക്കാം. എയർവേ ബ്രീത്തിങ് ചെക്ക് പൾസ്, അതാണ് ഫസ്റ്റ് ചോയ്സ്. അതല്ല, ചെസ്റ്റ് കംപ്രഷൻ അല്ലെങ്കിൽ കംപ്രഷൻ എയർവേ ബ്രീത്തിങ്, രണ്ടാമത്തെ ചോയ്സാണ് ഇതിനോട്ട് കറക്റ്റായിട്ടുള്ള ആൻസറുമായി വരുന്നത്. മൂന്നാമത്തത് എയർവേ ബ്രീത്തിങ് കംപ്രഷൻ, അതല്ല, എയർവേ ചെക്ക് പൾസ് ബ്രീത്തിങ് അതല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു 2010 AHA റൂൾ അനുസരിച്ച് സി പി ആറിൻ്റെ ബി എൽ എസ് സീക്വൻസ് എന്ന് പറയുന്നത് സി എ ബി ആണ്, ചെസ്റ്റ് കംപ്രഷൻ എയർവേ ബ്രീത്തിങ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: What ventilation rate should be used when CPR has been used to bring back a person pulse yet they are not breathing? ഒരു കാഷ്വാലിറ്റിക്ക് നമ്മൾ സി പി ആർ കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം അയാളുടെ പൾസ് നോക്കി, പൾസ് ചെറുതായിട്ടുണ്ട്, പക്ഷേ അയാൾ ബ്രീത്ത് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു ബ്രീത്തിങ് ചെയ്യുന്നില്ല, പൾസും കാര്യങ്ങളും ഉണ്ട്, ഹാർട്ട് വർക്കാവുന്നുണ്ട്, അങ്ങനത്തെ കാഷ്വാലിറ്റിക്ക് നമ്മൾ അടുത്ത് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എന്താണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്. ചോയ്സ് നോക്കാം. ആർ 6 to 8 ബ്രീത്ത് പെർ മിനിറ്റ്, 6 to 8 ബ്രീത്ത് പെർ മിനിറ്റിൽ കൊടുക്കണം. 10 to 12 ബ്രീത്ത് പെർ മിനിറ്റിൽ കൊടുക്കണം. 8 to 20 ബ്രീത്ത് പെർ മിനിറ്റിൽ കൊടുക്കണം. ഡിപ്പെൻഡ് ഓൺ ദ കോളർ. ഓക്കെ, സിറ്റുവേഷൻ അനുസരിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറക്റ്റായ ആൻസർ എന്ന് പറയുന്നത് 10 to 20 ബ്രീത്ത് പെർ മിനിറ്റ് ആൻസർ. അതായത് വെന്റിലേഷൻ, ഇവിടുത്തെ വെന്റിലേഷൻ റേറ്റ് എന്ന് ചോദിച്ചത് ഇന്ന് റെസ്ക്യൂ ബ്രീത്തിൻ്റെ റേറ്റാണ് പറയുന്നത്. പൾസ് ചെറുതായിട്ടുണ്ട്, ഹാർട്ട് ബീറ്റ് കിട്ടുന്നുണ്ട്, അങ്ങനത്തെ കാഷ്വാലിറ്റിക്ക്. പിന്നെ വേണ്ടത് ഓരോ 6 മുതൽ 8 സെക്കൻഡ് ഗ്യാപ്പിൽ തുടർച്ചയായിട്ടുള്ള 1 സെക്കൻഡ് ദൈർഘ്യമുള്ള റെസ്ക്യൂ ബ്രീത്തുകളാണ്. ശ്രദ്ധിച്ച് കേൾക്കൂ, 6 മുതൽ 8 സെക്കൻഡുകൾക്കിടയിൽ 1 സെക്കൻഡ് ദൈർഘ്യമുള്ള തുടർച്ചയായ റെസ്ക്യൂ ബ്രീത്തുകളാണ് വേണ്ടത്. അത് ശ്രദ്ധിക്കേണ്ടത് 1 മിനിറ്റിൽ 10 മുതൽ 12 വരെയാണ് അഡൾട്ടിന് വേണ്ടത്. ഇനി കുഞ്ഞുങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അഡൾട്ട് ചൈൽഡിൻ്റെയോ ഇൻഫൻറ്റിൻ്റെയോ കേസ് വരികയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 12 മുതൽ 20 ബ്രീത്ത് പെർ മിനിറ്റ് ആവും കുഞ്ഞുങ്ങളുടെ കേസിൽ വരികയാണെങ്കിൽ. അവർക്ക് 3 മുതൽ 5 സെക്കൻഡിനുള്ളിൽ ഒരു റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കണം, അതാണ് വ്യത്യാസം. 3 മുതൽ 5 സെക്കൻഡിനുള്ളിൽ ഒരു റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഇവിടെ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ബി എൽ എസ് കൺസിഡർ ആൻ ഇൻഫൻറ്റ് ടു ബി ദ ഫോളോയിങ് ഏജ്. ബി എൽ എസിൻ്റെ അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഇൻഫൻറ്റിൻ്റെ ഏജ് ലിമിറ്റ് എത്രയെന്നാണ് ചോദിക്കുന്നത്. അണ്ടർ 1 ഇയർ ആണോ, 2 ഇയറാണോ, 3 ഇയറാണോ, 4 ഇയറാണോ? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1 ഇയറാണ്, അണ്ടർ 1 ഇയർ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനിച്ച ദിവസം മുതൽ 1 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് നമ്മൾ അണ്ടർ 1 ഇയർ കാറ്റഗറിയിൽ വരുന്നത്. ഇവരെയാണ് നമ്മൾ ഇൻഫൻ്റ് എന്ന് പറയുന്നത്. ഇനി ജനിച്ച ദിവസം മുതൽ 28 ദിവസം വരെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള പ്രായമുള്ള ആൾക്കാരെ നമ്മൾ നിയോ നാറ്റൽ എന്ന് പറയും. എന്താണ് നിയോ നാറ്റൽ? അത് അറിഞ്ഞുകൂടാത്തവർ നോട്ട് ചെയ്യുക. ഇനി പറയുന്നത് പോലെ, ഇനി അടുത്ത് ഈ 1 വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള കാലയളവിൽ നമ്മൾ അവരെ പറയുന്നത് ചൈൽഡ് എന്നാണ്. ചൈൽഡ് അതായത് 1 വയസ്സ് മുതൽ 8 മുതൽ 12 വയസ്സ് വരെയുള്ള ഏജ് ലിമിറ്റിനുള്ളിൽ ഇവർ ഈ പ്രായപൂർത്തിയാകാറുണ്ട്. അപ്പോൾ 1 വയസ്സ് മുതൽ 8 വയസ്സെന്ന്, 1 വയസ്സ് മുതൽ 12 വയസ്സെന്ന് പറയുന്നത് ചൈൽഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. 12 വയസ്സിന് ശേഷമുള്ള എല്ലാവരെയും നമ്മൾ അഡൾട്ട് കാറ്റഗറിയിലാണ്
പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് സ്റ്റെപ്പ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫൈവ് സ്റ്റെപ്പ് ഇൻ അഡൾട്ട് ചെയിൻ ഓഫ് സർവൈവൽ. അഡൾട്ട് ചെയിൻ ഓഫ് സർവൈവൽ ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ എന്താണ്, താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് ഒരു സ്റ്റെപ്പ് അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. ഏർലി സി പി ആർ കൊടുക്കുന്നതാണോ, റാപ്പിഡ് ഡിഫിബ്രിലേഷൻ ആയിട്ടുള്ള ഡിഫിബ്രിലേഷൻ അറേഞ്ച് ചെയ്യുന്നതാണോ, യൂസ് ഓഫ് കാർഡിയോവാസ്കുലർ മെഡിക്കേഷൻ. യൂസ് ഓഫ് കാർഡിയോ വാസ്കുലർ മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, കാർഡിയോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ഇത്. ഡോക്ടേഴ്സും മാർക്ക് ചെയ്യുന്ന ഒരു കാർഡിയോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ഇത്. ബി എൽ എസിൽ ഫസ്റ്റ് എയ്ഡിൽ ഒരിക്കലും പ്രാവർത്തികമല്ല, അപ്പോൾ അത് നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല. ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് കാർഡിയോ അറസ്റ്റ് കെയർ, അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ബി എൽ എസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവസാന സ്റ്റേജിൽ വരുന്ന അവസാനത്തെ ഒരു സ്റ്റേജാണ് ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് കാർഡിയോ അറസ്റ്റ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസ് ഓഫ് കാർഡിയോ വാസ്കുലർ മെഡിക്കേഷനാണ് ഇവിടെ നമുക്ക് പ്രാവർത്തികമായിട്ട് ചെയ്യാൻ പറ്റാത്തത്. ഒരു ഫസ്റ്റ് എയ്ഡർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നത് യൂസ് ഓഫ് കാർഡിയോ വാസ്കുലർ മെഡിക്കേഷനാണ്. ഇവിടെ അഡൾട്ട് ചെയിൻ സർവൈവൽ അഞ്ച് സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്കഗ്നൈസ് സിംറ്റം ആൻഡ് ആക്ട് ഇൻ EMS, അതായത് ആദ്യം എന്താണ് കാഷ്വാലിറ്റി പറ്റിയെന്ന് കണ്ടുപിടിക്കുക. ടു, പെർഫോം ഇയർലി സി പി ആർ, എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുക. മൂന്നാമത്തെ, ഡിഫിബ്രിലേറ്റർ വിത്ത് AED, അതായത് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള സി പി ആർ പ്രാക്ടീസ് ചെയ്യുക. നാലാമത്തെ കാര്യം അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്, എത്രയും പെട്ടെന്ന് തന്നെ ALS അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടിലോട്ട് കിടക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസ്റ്റ് കാർഡിയാക് അറസ്റ്റ് കെയർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ ഒരു കാര്യം, കാർഡിയോ വാസ്കുലർ മെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്കിവിടെ ചെയ്യാൻ പറ്റാതുള്ളൂ. അത് ഡോക്ടറിനും ആ ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ സിസ്റ്റമാണ്, അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല കാര്യമല്ല. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു വലിയ ക്വസ്റ്റ്യനാണ്, പക്ഷേ പേടിക്കേണ്ട, അതൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഹൗ വുഡ് യു യൂസ് ദ AED ഇഫ് യു ഹാഡ് എ 49-year-old ഫീമെയിൽ സഫക്കേറ്റ് എ വിറ്റ്നസ്ഡ് കാർഡിയാക് അറസ്റ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് കാർഡിയാക് ഇഷ്യൂസ് ആൻഡ് യു ആർ നോട്ടീസ് എ ഹീൽഡ് ഇൻസിഷൻ കവറിങ് എ ബൾജ് ദാറ്റ് അണ്ടർ ഹിസ് സ്കിൻ ഇൻ ദ അപ്പർ ലെഫ്റ്റ് സൈഡ് ഓഫ് ഹർ ചെസ്റ്റ്. ഈ 49 വയസ്സായ ഒരു സ്ത്രീയുടെ അപ്പർ ലെഫ്റ്റ് സൈഡിൽ ഒരു ബഡ്ജ് ചെയ്തൊരു പ്രൊജക്ഷൻ നിങ്ങൾ AED ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കാണപ്പെട്ടു എങ്കിൽ നിങ്ങൾ എവിടെ AED ഫിറ്റ് ചെയ്യും എന്നാണ്. അതായത് ഒരു 49 വയസ്സ് സ്ത്രീയുള്ള ഒരു സ്ത്രീയുടെ അപ്പർ ചെസ്റ്റ് ഭാഗത്ത് ഒരു ഓപ്പറേഷൻ ചെയ്തൊരു പാടുണ്ട്. ആ പാടൊരു ബഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കും ആ AED ഒരു പാഡ് വയ്ക്കുക എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. AED cannot be used in this position. AED ഇവിടെ നമുക്ക് ഈ പൊസിഷൻ ഈ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് ആദ്യത്തെ ചോയ്സ്. യു ഷുഡ് പുട്ട് എ മാഗ്നറ്റ് ഓവർ ദ ബഡ്ജ് ബിഫോർ യൂസിങ് ദ AED. AED ഉപയോഗിക്കുന്നതിന് മുന്നേ ആ ബഡ്ജിൻ്റെ ഭാഗത്ത് ഒരു മാഗ്നറ്റ് വയ്ക്കണമെന്നാണ്. അതാണോ ശരിയായ ആൻസർ? യു ഷുഡ് പ്ലേസ് പാഡ് ഓവർ ദ ബഡ്ജ്. നിങ്ങൾ ആ ബഡ്ജിൻ്റെ പുറത്ത് തന്നെ പാഡ് എന്ത് ചെയ്യണം, കവർ ചെയ്യണമെന്നാണ്. നാലാമത്തത്, യു ഷുഡ് അവോയ്ഡ് പ്ലേസിങ് പാഡ് ഓവർ ദ ബഡ്ജ്. ആ ബഡ്ജിന് അവിടെ പാഡ് വയ്ക്കുന്നത് ഒഴിവാക്കണമെന്നാണ്. അപ്പോൾ ഇവിടെ അഞ്ചാമത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ ആ പ്രൊജക്ഷൻ ഒഴിവാക്കി, അങ്ങനത്തെ ബഡ്ജിങ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി തന്നെയാണ് എന്ത് വയ്ക്കേണ്ടത്, പാഡ് വയ്ക്കേണ്ടതെന്നാണ് ഇവിടുത്തെ കറക്റ്റായ ആൻസർ. കാരണം ആ പാഡ് ആ ഒരു ബഡ്ജ് കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില കാർഡിയാക് ഓപ്പറേഷൻ കഴിഞ്ഞ കേസുകളുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ ആ ഭാഗത്ത് പേസ് മേക്കർ പോലുള്ള അല്ലെങ്കിൽ ആട്ടോമാറ്റഡ് ഇംപ്ലാന്റബിൾ കാർഡിയോ ഓർട്ടഡ് ഡിഫിബ്രിലേറ്റർ പോലുള്ള ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ ഇത് വയ്ക്കുമ്പോൾ, ഈ പറയുന്ന ഈ പാഡ് വയ്ക്കുമ്പോൾ അവർ കറക്റ്റായിട്ടുള്ള സിഗ്നൽ എന്ത് ചെയ്യുന്നില്ല, ലഭിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് വയ്ക്കും, ആ പാഡ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനത്തെ പ്രൊജക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി വേണം വയ്ക്കാനെന്നാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഡു യു ഡു ആഫ്റ്റർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറിങ് എ ഷോക്ക് ടു എ പേഴ്സൺ വിത്ത് ആൻ AED? AED കണക്ട് ചെയ്തതിന് ശേഷം, ഒരു ഷോക്ക് കൊടുത്തതിന് ശേഷം നിങ്ങളടുത്ത് എന്താണ് ചെയ്യുന്നതെന്നാണ്. റീഅസസ് ഫോർ എ പൾസ്, നിങ്ങൾ റീഅസസ് പൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമോ? ഡു ചെസ്റ്റ് കംപ്രഷൻ, ഉള്ളിൽ ചെസ്റ്റ് കംപ്രഷൻ മാത്രമാണോ ചെയ്യുന്നത്? റെസ്യൂം സി പി ആർ, അതോ സി പി ആറിൻ്റെ ഫുൾ സ്റ്റാർട്ട് ചെയ്യുമോ? ഡു വെന്റിലേറ്റ് ഉള്ളി, അതോ നിങ്ങൾ ബ്രീത്തിങ് മാത്രമോ കൊടുക്കത്തുള്ളൂ എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സി പി ആർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
എഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ ഷോക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് 2 മിനിറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി സി പി ആർ ഈസ് പെർഫോംഡ് ആണ് എൻ്റെ കറക്റ്റായ ആൻസർ. അപ്പോൾ സി പി ആർ കഴിഞ്ഞ ഉടനെ നമ്മൾ 2 മിനിറ്റ് ദൈർഘ്യമുള്ള വളരെ മനോഹരമായ ഒരു സി പി ആർ അവിടെ പെർഫോം ചെയ്യണമെന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് 7-ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകും. ബിഫോർ സീക്കിംഗ് അസിസ്റ്റൻറ്റ് ഇൻ സിംഗിൾ റെസ്ക്യൂവർ സെനാരിയോ വെന്റിലേഷൻ ആർ ഡെലിവേർഡ് ടു എ പീഡിയാട്രിക് അറസ്റ്റ് പേഴ്സൺ ഫോർ ദിസ് റീസൺ. സാധാരണഗതിയിൽ പീഡിയാട്രിക് കേസുകളിൽ നമ്മൾ കൂടുതലും വെന്റിലേഷൻ അല്ലെങ്കിൽ റെസ്ക്യൂ ബ്രീത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർക്കുലേഷനാണ് ചെയ്യുന്നത്. കാരണം എന്തെന്നാണ് ചോദിക്കുന്നത്. 108 റെസ്പോൺസ് ടൈം ആർ ജനറലി സ്ലോ. 108-ലേക്ക് വിളിച്ചുള്ള രക്ഷാപ്രവർത്തനം വളരെ സ്ലോ ആയതുകൊണ്ടാണോ, ദ പേരൻസ് ആർ ഓഫൺ നിയർ, രക്ഷിതാക്കൾ അടുത്തുള്ളത് കൊണ്ടാണോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ദ മോസ്റ്റ് പീഡിയാട്രിക് കാർഡിയാക് അറസ്റ്റ് ആർ ഡ്യൂ ടു ദ റെസ്പിറേറ്ററി അറസ്റ്റ്. സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഈ കാർഡിയാക് അറസ്റ്റ് റെസ്പിറേറ്ററി അറസ്റ്റ് മൂലമായതുകൊണ്ടാണോ നിങ്ങൾ കണ്ടിന്യൂസ് വെന്റിലേഷൻ കൊടുക്കുന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. ദ യൂസ് ഓഫ് ആൻ എ ഡി ഈസ് കോൺട്രാൻഡിക്കേറ്റ് ഇൻ ദിസ് പീഡിയാട്രിക്. ഈ പീഡിയാട്രിക്കിൻ്റെ കേസിൽ 7 AD എന്നും കോൺട്രാക്റ്റബിൾ അല്ല ആയതുകൊണ്ടാണോ കോൺട്രാക്റ്റബിൾ അല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടുത്തെ കറക്റ്റായ ആൻസർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കുഞ്ഞു മക്കൾക്ക് ഇവിടുത്തെ പിന്നെ പീഡിയാട്രിക് കേസുകളിൽ നമ്മൾ അവർക്ക് കാർഡിയക് അറസ്റ്റ് സംഭവിക്കാനുള്ള പ്രധാന കാരണം എയർവേ ഒബ്സ്ട്രക്ഷനാണ്. റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന അറസ്റ്റാണ് മോസ്റ്റ് ഓഫ് ദ കേസുകളിലും പീഡിയാട്രിക്കിന് റെസ്പിറേറ്ററി അറസ്റ്റ് കാർഡിയാക് അറസ്റ്റിന് കാരണമാകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ടുള്ള ഓക്സിജൻ കൊടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ റെസ്ക്യൂ ബ്രീത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഓവർകം ചെയ്ത് വരാൻ പറ്റുമെന്നതാണ് ഇവിടുത്തെ ശരിയായ ആൻസർ. അപ്പോൾ 7-ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 8-ാമത്തെ ക്വസ്റ്റ്യൻ. എ 21-year-old ഇൻടോക്സിക് കോളേജ് സ്റ്റുഡൻറ്റ് ടേൺ ബ്ലൂ ആൻഡ് അപ്പിയർ ടു ബി സ്ട്രഗ്ലിംഗ് എ ബ്രീത്ത് വൈൽ ഈറ്റിംഗ് എ ഹോട്ട് ഡോഗ് അറ്റ് എ ബാർ. യു ആർ കൺസേൺഡ് ദാറ്റ് ദർ സ്റ്റുഡൻസ് മേ ബി ഹാവ് ചോക്ക്ഡ്. വാട്ട് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് യു ടു ക്ലിയർ ദ ഒബ്സ്ട്രക്ഷൻ ഫ്രം എയർ വേ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 21 വയസ്സുള്ള ഒരു കുട്ടിയുടെ കുട്ടിക്ക് ചോക്കിംഗ് ആണ് ഇവിടെ സംഭവിച്ചത്. അദ്ദേഹം ഒരു ഹോട്ട് ഡോഗ് മീൻസ് ഇവിടെ പിസ പോലുള്ള ഒരു ഫുഡ് കഴിച്ചപ്പോൾ അയാളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഈ ഫുഡ് കുടുങ്ങി. അയാൾക്ക് ചോക്കിംഗ് ആണെന്ന് മനസ്സിലാക്കിയ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. സ്റ്റാർട്ട് സി പി ആർ കൊടുക്കുമോ, അബ്ഡോമിനൽ ത്രസ്റ്റ് കൊടുക്കുമോ, അല്ലെങ്കിൽ ഹെംലിച്ച് മാനുവർ അബ്ഡോമിനൽ ത്രസ്റ്റ് അല്ലെങ്കിൽ ഹെംലിച്ച് മാനുവർ പരീക്ഷിക്കുമോ, ബാക്ക് ബ്ലോ ചെസ്റ്റ് ത്രസ്റ്റ് ബാക്കിൽ അടി കൊടുത്തിട്ട് ചെസ്റ്റ് ത്രസ്റ്റ് കൊടുക്കുമോ, ബ്ലൈൻഡ് ഫിംഗർ സ്വീപ്പ് അതായത് വിരലിട്ട് ശ്രദ്ധിക്കാൻ പറയുമോ, അങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് എന്ത് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ചോക്കിംഗ് വന്ന ഒരു അഡൾട്ടിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രധാനമായിട്ട് ഹെംലിച്ച് മാനുവൽ അല്ലെങ്കിൽ അബ്ഡോമിനൽ ത്രസ്റ്റ് ആണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിക്കാത്തവർ അറിഞ്ഞു വെച്ചിരിക്കുക, ഹെംലിച്ച് മാനുവർ അല്ലെങ്കിൽ അബ്ഡോമിനൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് ചോക്കിംഗ് സംഭവിച്ചിട്ടുള്ള ഒരാൾക്കാരുടെ എയർവേ ക്ലിയർ ചെയ്യുന്നതിനുള്ള ഒരു ടെക്നിക്കാണ്. ഹെംലിച്ച് എന്ന ഡോക്ടറാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ടെക്നിക്കിനെ ഹെംലിച്ച് മാനുവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് അബ്ഡോമിനൽ ത്രസ്റ്റ്. ഇനി ബാക്ക് ബ്ലോ ആൻഡ് ചെസ്റ്റ് ത്രസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ കേസിലാണ്, ഇൻഫൻറ്റിൻ്റെ കേസിലാണ്. 5 ബ്ലാക്ക് ബ്ലോ അടിക്കുന്നു, 5 ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ 9-ാമത്തെ ക്വസ്റ്റ്യൻ. ചെക്ക് ഫോർ ഡേഞ്ചർ ഡാഷ് സെൻഡ് ഫോർ ഹെൽപ്പ് ആർ ദ ഫസ്റ്റ് 3 സ്റ്റെപ്പ് ടു ബി ടേക്കൺ ടു യു സ്റ്റെബിലൈസ് എ പേഴ്സൺ ഹൂ അപ്പിയർ ടു ബി ഹാവിങ് എ കാർഡിയാക് അറസ്റ്റ് ഓർ റെസ്പിറേറ്ററി അറസ്റ്റ്. ഒരു ശ്വാസ തടസ്സമോ ഹൃദയത്തിന് തടസ്സമോ ഉണ്ടായിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ 3 സ്റ്റെപ്പ് ഏതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. എസ്റ്റാബ്ലിഷ് ഐ വി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമോ, ഇൻസെർട്ട് അഡ്വാൻസ്ഡ് എയർവേ ഇൻസെർട്ട് ആൻഡ് അഡ്വാൻസ്ഡ് എയർവേ ട്രീറ്റ്മെൻറ്റ് വേണോ സ്റ്റാർട്ട് ചെയ്യണോ, ചെക്ക് ഫോർ റെസ്പോൺസ് ആണോ ചെയ്യേണ്ടത്, അതോ സ്റ്റാർട്ട് സി പി ആർ ആണോ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആദ്യം നമ്മളൊരു സിറ്റുവേഷനിൽ പോകുമ്പോൾ അയാളുടെ ഡേഞ്ചറസ് സിറ്റുവേഷനിലാണോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ മാത്രം നമ്മൾ അയാളെ ഹാൻഡിൽ ചെയ്യുക. ദെൻ അടുത്ത് നോക്കേണ്ടത് ആ നോക്കിയതിന് ഡേഞ്ചർ സിറ്റുവേഷനിലല്ല എങ്കിൽ പിന്നെ നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് ആ കാഷ്വാലിറ്റിയുടെ റെസ്പോൺസ് ചെക്ക് ചെയ്യാണ് വേണ്ടത്. എന്താണ് റെസ്പോൺസ്? ചെക്ക് ഫോർ റെസ്പോൺസ്. അതിനുശേഷമാണ് സെൻഡ് ഫോർ ഹെൽപ്പ്. ഞാനൊരു കോഡ് പറഞ്ഞുതരാം, അതിന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് ഡോക്ടേഴ്സ് ABCD എന്നാണ്. എന്താണ് ഡോക്ടേഴ്സ്? DRS ഡോക്ടേഴ്സ് ABCD. ഓക്കെ, അപ്പോൾ D4 ഡേഞ്ചർ, R4 റെസ്പോൺസ്,
റെസ്പോൺസ് ചെക്ക് ചെയ്യുന്നു. യെസ് ഫോർ സെൻഡ് ഫോർ ഹെൽപ്പ് ഡോട്ടേഴ്സ് ഡി ആർ എസ് ആയി കഴിഞ്ഞു. ഇനി എ ഫോർ എയർ വേ, ബി ഫോർ ബ്രീത്തിങ്, സി ഫോർ സി പി ആർ ആൻഡ് ഡി ഫോർ ഡിഫിബ്രിലേറ്റർ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, ഡി ഫോർ ഡേഞ്ചർ, ആർ ഫോർ റെസ്പോൺസ്, എസ് ഫോർ സെൻഡ് ഫോർ ഹെൽപ്പ്, എ ഫോർ എയർവേ, ബി ഫോർ ബ്രീത്തിങ്, സി ഫോർ സി പി ആർ ആൻഡ് ഡി ഫോർ ഡിഫിബ്രിലേറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നതോടെ എന്തെന്ന് പരിശോധിക്കാം. ചെക്ക് ദ റെസ്പോൺസ്, ഇവിടെ പറയും ചെക്ക് ദ റെസ്പോൺസ്. ഷേക്ക് ദ പേഴ്സൺ ആൻഡ് ടേക്ക് ദം ടു ലവ്ലി, അതായത് റെസ്പോൺസ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഷോൾഡറിലും അടിച്ചു ഇറക്കി അയാളോട് ചോദിക്കണം, ഹലോ മാൻ, ആർ യു ഓൾ റൈറ്റ്, ആർ യു ഓക്കെ എന്ന് ചോദിക്കണം. ചെക്ക് ടു സീ ഇഫ് ദ പേഴ്സൺ ഈസ് ബ്രീത്തിങ്, നിങ്ങളത് ചെക്ക് ചെയ്യുക ആ പേഴ്സൺ എന്താ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ. ആഗണൽ ബ്രീത്തിങ് ഈസ് എ സ്ലോ ബ്രീത്തിങ്, ഇറ്റ്സ് എ സൈൻ ഓഫ് കാർഡിയാക് അറസ്റ്റാണ്. ഇതിൻ്റെ എൻഡെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ എൻഡെന്ന് പറയുന്നത് ഗ്യാസ്പിംഗ് ആണ്. ഓക്കെ, ഗ്യാസ്പിംഗ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് ഒക്കേഷണൽ ഗ്യാസ്പിംഗ് ഈസ് ആൻ ഇൻഎഫക്റ്റീവ് ഡസ് നോട്ട് കൗണ്ട് ആസ് ബ്രീത്തിങ്. ഓക്കെ, അപ്പോൾ ഈ ഗാസ്പിംഗ് എന്ന് പറയുന്നത് ശ്വാസം മുട്ടുക, അതായത് ബ്രീത്തിങ്ങിന് ഡിഫിക്കൽട്ടി തോന്നുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഗ്യാസ്പിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ എ സൈൻ ഓഫ് കാർഡിയാക് അറസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പത്താമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. വാട്ട് ആർ ദ കറക്റ്റ് സ്റ്റെപ്പ് ഫോർ എ ഇ ഡി ഓപ്പറേഷൻ, എ ഇ ഡി ഓപ്പറേഷന് വേണ്ടിയുള്ള കറക്റ്റ് സ്റ്റെപ്പ്. എ ഇ ഡിയുടെ ഫുൾ ഫോം നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക, ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. എ ഇ ഡി ഫിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോഡിയിൽ കണക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രോസസ്സ് എന്താണ്. പവർ ഓൺ ദ എ ഇ ഡി, അറ്റാച്ച് ഇലക്ട്രോ പാഡ്, ഷോക്ക് ദ പേഴ്സൺ ആൻഡ് അനലൈസ് ദ റിതം ആണോ. പവർ ദ എ ഇ ഡി, സ്വിച്ച് ദ ഇലക്ട്രോ പാഡ്സ്, അനലൈസ് ദ റിതം ആൻഡ് ഷോക്ക്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പവർ ദ എ ഇ ഡി, നമ്മൾ പവർ ഓൺ ദ എ ഇ ഡി വയ്ക്കുന്നു, പവർ ഓൺ ചെയ്യുന്നു. സ്വിച്ച് ദ ഇലക്ട്രോ പാഡ്, അറ്റാച്ച് ദ ഇലക്ട്രോ പാഡ്, സ്വിച്ച് എന്നോ അറ്റാച്ച് ദ ഇലക്ട്രോ പാഡെന്നോ കാണിക്കാം. അറ്റാച്ച് ചെയ്യുന്നു, ലെഫ്റ്റും റൈറ്റ് സൈഡിൽ ഇലക്ട്രോ പാഡുകൾ അറ്റാച്ച് ചെയ്യുന്നു. അനലൈസ് ദ റിതം, റിതം അനലൈസ് ചെയ്യുന്നു. ആൻഡ് ദ ഷോക്ക്, ദെൻ വി സ്റ്റാർട്ട് ടു ഷോക്ക്. ഓക്കെ, ഈ ഷോക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് 2 മിനിറ്റ് ഹൈ ക്വാളിറ്റി സി പി ആർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ 10 ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിരന്തരം ഞങ്ങളിടുന്ന ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 10 മാർക്കിൻ്റെ ഫസ്റ്റ് എയ്ഡ് മാർക്ക് നേടിത്തരാവുന്നു.